കാര്യവട്ടത്ത് അവസാന ചിരി ഇന്ത്യയുടേത്. ലോ സ്കോറിംഗ് മത്സരത്തെ ആവേശത്തിലാക്കിയത് ബോളർമാർ. ചാഹറും അർഷദീപും നടത്തിയ അറ്റാക്കിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക കരകയറിയില്ല. വേറെ പിച്ചിലെന്നവണ്ണം ബാറ്റ് ചെയ്ത സൂര്യകുമാറും പാറ പോലെ ഉറച്ചുനിന്ന രാഹുലും ഇന്ത്യയുടെ ജയത്തിൽ നിർണായകമായി. സ്വിംഗ് ബോളിംഗിന്റെ പ്രദർശനമായിരുന്നു മത്സരത്തിൽ കണ്ടത്. അർഷദീപും ചാഹറും ചേർന്ന് സൗത്ത് ആഫ്രിക്കയെ ശ്വാസം മുട്ടിച്ചു. 15 പന്തിനിടെ വീണത് 5 വിക്കറ്റുകൾ. 2 ചാഹറിനും 3 അർഷദീപിനും. ക്വാളിറ്റി ഡെലിവറികളിൽ തന്നെയായിരുന്നു വിക്കറ്റുകളെല്ലാം വന്നത്. 4 പുറത്തായത് 0. 3 ഗോൾഡൻ ഡക്ക്. 2 കടന്നത് വെറും 3 മാത്രം. മക്രാമും പാണലും മഹാരാജും. പാണലും മക്രാമും ചേർന്ന് സ്കോർ 50 കടത്തി. മഹാരാജ് ഒറ്റയ്ക്ക് 800. മിഡിൽ ഓവേഴ്സിൽ സമ്മർദ്ദം അതേപടി നിർത്തി സ്പിന്നേഴ്സ്. അക്ഷറും അശ്വിനും 8 വിട്ടുകൊടുത്തത് 24 റൺസ് മാത്രം. 2 പുതിയ താരങ്ങൾ എത്തിയതോടെ ബോളിംഗിന്റെ മൂർച്ച പെട്ടെന്ന് ഇരട്ടിയായി. ബുംറ ഹർദിക് എന്നിവരുടെ കുറവ് ഇന്ത്യ ഒട്ടുമറിഞ്ഞില്ല. സൗത്ത് ആഫ്രിക്ക 106-8. ചേസിൽ എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. പവർപ്ലേയിൽ ഇന്ത്യക്ക് കിട്ടിയത് 17. കോഹ്ലി രോഹിത് എന്നിവരെ നഷ്ടമാവുകയും ചെയ്തു. പാണലും റബാഡിയും സ്വിംഗ് കണ്ടെത്തി. എന്നാൽ ഒരറ്റം കത്ത രാഹുലും സധൈര്യം ഷോട്ട് കളിച്ച സ്കൈയും ചേർന്ന് ഇന്ത്യയെ അപകടനില കടത്തി. സ്മോൾ ടാർഗറ്റ് റിസ്ക് എടുക്കാതെ കളിക്കാൻ അവരെ അനുവദിച്ചു. ബാറ്റിംഗ് ദുഷ്കരമായ ട്രാക്കിൽ സൂര്യകുമാറിന്റെ ബാറ്റിംഗ് വിസ്മയകരമായിരുന്നു. കാണികൾക്ക് ആർപ്പ് വിളിക്കാൻ അവസരം നൽകിയത് സ്കൈ മാത്രം. 145 മുകളിലായിരുന്നു മിക്കപ്പോഴും താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. മറ്റൊരു 50 താരം പൂർത്തിയാക്കി. 50 റൺസ് ചേർത്ത സ്കൈ രാഹുൽ ജോഡി ഇന്ത്യയെ ജയത്തിലേക്ക് നയിച്ചു. ബൌളിംഗ് കോമ്പിനേഷനിൽ കിട്ടിയ ഈ വിജയം രോഹിത്തിന് ഏറെ ഫ്രീഡം നൽകും. T20 വേൾഡ് കപ്പ് 11 തന്നെ ചാഹറും അർഷദീപും നടത്തിയ എഫേർട്ടുകൾ ബാധിച്ചേക്കാം. ചങ്കിടിക്കുക ഭുവനേശ്വറിനും ഹർഷൽ പട്ടേലിനും.